ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവരി കാൽക്കുലേറ്റിംഗ് എസ്ഇ ആർ ടി പത്താം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ അധ്യായമായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചും ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചും വിശദമായ ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനം ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പ്രാതിനിധ്യമില്ലാതെ നികുതി എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടീസ് പ്രാതിനിധ്യമില്ലാതെ നികുതി എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടീസ് ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എത്ര കോളനികളാണ് സ്ഥാപിച്ചത് പതിമൂന്ന് ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എത്ര കോളനികളാണ് സ്ഥാപിച്ചത് പതിമൂന്ന് ഇംഗ്ലണ്ടിലെ മതപീഡനത്തെ തുടർന്ന് മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാർ ഏത് പേരിലാണ് അറിയപ്പെട്ടത് തീർത്ഥാടക പിതാക്കൾ ഇംഗ്ലണ്ടിലെ മതപീഡനത്തെ തുടർന്ന് മേഫ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാർ ഏത് പേരിലാണ് അറിയപ്പെട്ടത് തീർത്ഥാടക പിതാക്കൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ അമേരിക്കയിലെ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത് മെർക്കൻഡലിസം മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ അമേരിക്കയിലെ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത് മെർക്കന്റലിസം ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന ചുമത്തിയതിനെതിരെ അമേരിക്കയിൽ ഉയർന്ന പ്രതിഷേധം ഏത് ഇംഗ്ലീഷ് ഗവൺമെന്റ് മേൽ ഉയർന്ന തേയില ചുമത്തിയതിനെതിരെ അമേരിക്കയിൽ ഉയർന്ന പ്രതിഷേധം ഏത് പേരിൽ അറിയപ്പെടുന്നു ബോസ്റ്റേൻ ടീ പാർട്ടി ബോസ്റ്റേൻ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി ഡിസംബർ പതിനാറ് ബോസ്റ്റൈൻ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചത് ജോൺ ലോക്ക് മനുഷ്യന് ചില മൌലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചത് ജോൺ ലോക്ക് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്കു നിരക്കുന്നതല്ല എന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ടിന് ഈ വൻകര അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്നത് ഫിലാൽഡെൽഫിയയിൽ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഫിലാൽ ഡെൽഫിയ രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്ന സ്ഥലം ഫിലാൽ ഡെൽഫിയ രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്ന സ്ഥലം ഫിലാൽ ഡെൽഫിയ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തത് ജോർജ് വാഷിംഗ്ടണിന് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ജോർജ് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി ആരുടെ നേതൃത്വത്തിലാണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആരുടെ നേതൃത്വത്തിലാണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ ഭരണഘടന ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ച വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ച വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനാലാമൻ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനാലാമൻ രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനാലാമൻ രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനഞ്ചാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആൻഡോയിനറ്റ് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആൻഡോയിനറ്റ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്ന രാജവംശം ബൂർബൻ വംശം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്ന രാജവംശം ബൂർബൻ വംശം ബൂർബൻ രാജാക്കന്മാരുടെ അധികാര കേന്ദ്രം വേഴ്സായി കൊട്ടാരം ബൂർബൻ രാജാക്കന്മാരുടെ അധികാര കേന്ദ്രം വേഴ്സായി കൊട്ടാരം ഫ്രഞ്ച് സമൂഹത്തെ അക്കാലത്ത് എത്ര തട്ടുകളായാണ് തിരിച്ചിരുന്നത് മൂന്ന് തട്ടുകൾ ഫ്രഞ്ച് സമൂഹത്തെ എത്ര തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത് മൂന്ന് ഫ്രഞ്ച് സമൂഹത്തെ തരം തിരിച്ചിരുന്ന തട്ടുകൾ അറിയപ്പെട്ടിരുന്ന പേര് എസ്റ്റേറ്റുകൾ ഫ്രഞ്ച് സമൂഹത്തെ തരം തിരിച്ചിരുന്ന തട്ടുകൾ അറിയപ്പെട്ടിരുന്ന പേര് എസ്റ്റേറ്റുകൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ പുരോഹിതന്മാർ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ പുരോഹിതന്മാർ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ പ്രഭുക്കന്മാർ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ പ്രഭുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉള്ളവർ അറിയപ്പെട്ട മറ്റൊരു പേര് കോമൺസ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉള്ളവർ അറിയപ്പെട്ട മറ്റൊരു പേര് കോമൺസ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരിൽ നിന്നും പുരോഹിതന്മാർ പിരിച്ചെടുത്ത നികുതി തിഥേ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരിൽ നിന്നും പുരോഹിതന്മാർ പിരിച്ചെടുത്ത നികുതി തിഥേ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ വഹിച്ചിരുന്നവർ ഏത് എസ്റ്റേറ്റിൽ ഉള്ളവരാണ് ഒന്നാമത്തെ എസ്റ്റേറ്റ് ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ വഹിച്ചിരുന്നവർ ഏത് എസ്റ്റേറ്റിൽ ഉള്ളവരാണ് ഒന്നാമത്തെ എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകി വന്ന ഭൂനികുതി തൈലേ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകി വന്ന ഭൂനികുതിയാണ് തൈലേ ഏത് എസ്റ്റേറ്റിൽ ഉള്ളവരാണ് സമൂഹത്തിൽ താഴ്ന്ന പദവി വഹിച്ചിരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റ് ഏത് എസ്റ്റേറ്റിൽ ഉള്ളവരാണ് സമൂഹത്തിൽ താഴ്ന്ന പദവി വഹിച്ചിരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ചിന്തകൻ വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത സമത്വം മനുഷ്യ സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ചിന്തകൻ വോൾട്ടയർ സ്വതന്ത്രരായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പ്രസ്താവിച്ചത് റൂസോ സ്വതന്ത്രരായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പ്രസ്താവിച്ച ചിന്തകനാണ് റൂസോ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ റൂസോ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ റൂസോ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചത് റൂസോ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചത് റൂസോ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നഭിപ്രായപ്പെട്ടത് റൂസോ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നഭിപ്രായപ്പെട്ടത് റൂസോ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ചിന്തകൻ മൊണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ചിന്തകൻ മൊണ്ടസ്ക്യൂ ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ച ചിന്തകൻ മൊണ്ടസ്ക്യൂ ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ച ചിന്തകൻ മൊണ്ടസ്ക്യു ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്ന പേര് സ്റ്റേറ്റ്സ് ജനറൽ ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്ന പേര് സ്റ്റേറ്റ്സ് ജനറൽ ടെന്നീസ് കോർത്ത് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് ജൂൺ ഇരുപത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ട വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ട വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നത് ബാസ്റ്റിൽ ജയിൽ രാജവാഴ്ചയുടെ പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നത് ജയിൽ ജയിൽ തകർത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ബാസ്റ്റിൽ ജയിൽ തകർത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് ഏത് ചിന്തകന്റെ ആശയങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് റൂസോ ഏത് ചിന്തകന്റെ ആശയങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് റൂസോ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിൽ പുതിയതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ പുതിയതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബ് സ്പിയറുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി പൊതുസുരക്ഷ കമ്മിറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബ് സ്പിയറുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി പൊതുസുരക്ഷാ കമ്മിറ്റി പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ റോബർ സ്പിയർ മിറാബോ ഡാൻഡൻ പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ റോബിയർ മിറാബോ ഡാൻഡൻ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ശത്രുക്കളെ വധിക്കാൻ ഉപയോഗിച്ച ആയുധം ഗില്ലറ്റിൻ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ശത്രുക്കളെ വധിക്കാൻ ഉപയോഗിച്ച ആയുധം ഗില്ലറ്റിൻ ഫ്രഞ്ച് ചരിത്രത്തിലെ ഭീകരവാഴ്ചക്കാലം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ് റോബിയർ ഫ്രഞ്ച് ചരിത്രത്തിലെ ഭീകരവാഴ്ചക്കാലം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ് റോബർ സ്പിയർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഫ്രഞ്ച് ചരിത്രത്തിലെ ഭീകരവാഴ്ചക്കാലം എന്നറിയപ്പെടുന്നത് ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട രസതന്ത്രജ്ഞൻ ലാവോസിയെ ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട രസതന്ത്രജ്ഞനാണ് ലാവോസിയെ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന അഭിപ്രായപ്പെട്ടത് മെറ്റേണിക് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന അഭിപ്രായപ്പെട്ടത് ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേണിക് യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ച വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ച വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം രാജ്യം രാജ്യമെന്നാൽ പ്രദേശമല്ല ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം രാജ്യം എന്നാൽ പ്രദേശമല്ല ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട മൈസൂരിലെ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട മൈസൂരിലെ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണെപ്പാട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിഷു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണെപ്പാട്ട് നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രാൻസിനെ ആധുനികാരി നാപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരി നെപ്പോളിയൻ ബോണപ്പാട്ട് നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് ഫ്രാൻസിൽ ദേശീയത രൂപപ്പെട്ടത് ആരുടെ കാലത്താണ് നെപ്പോളിയൻ ഫ്രാൻസിൽ ദേശീയത രൂപപ്പെട്ടത് ആരുടെ കാലത്താണ് നെപ്പോളിയൻ നെപ്പോളിയൻ പൂർണമായും പരാജയപ്പെട്ട യുദ്ധം വാട്ടർലൂ യുദ്ധം നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധം വാട്ടർലൂ യുദ്ധം വാട്ടർലൂ യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വാട്ടർലൂ യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർദർ വെല്ലസ്ലി വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർദർ വെല്ലസ്ലി പൊതു കടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് നെപ്പോളിയൻ പൊതു ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് നെപ്പോളിയൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരുടെ കാലത്താണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരുടെ കാലത്താണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഫ്രാൻസിൽ പുതിയ നിയമസംഹിത ഉണ്ടാക്കിയത് നെപ്പോളിയൻ ബോണെപ്പാട്ട് നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഫ്രാൻസിൽ പുതിയ നിയമസംഹിത ഉണ്ടാക്കിയത് നെപ്പോളിയൻ ബോണെപ്പാട്ട് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ സ്പെയിൻകാരുടെയും പോർച്ചുഗീസുകാരുടെയും കടന്നുകയറ്റത്തിനെതിരെ തെക്കേ അമേരിക്ക മധ്യ അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നീ പ്രദേശങ്ങളിൽ നടന്ന വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ സ്പെയിൻകാരുടെയും പോർച്ചുഗീസുകാരുടെയും കടന്നുകയറ്റത്തിനെതിരെ തെക്കേ അമേരിക്ക മധ്യ അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നീ പ്രദേശങ്ങളിൽ നടന്ന വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ സൈമൺ ബോളിവർ ഫ്രാൻസിസ്കോ മിരാൻഡ ജോസേഡി സാൻ മാർട്ടിൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ സൈമൺ ബോളിവർ ഫ്രാൻസിസ്കോ മിരാൻഡ ജോഡി സാൻ മാർട്ടിൻ ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം റഷ്യൻ വിപ്ലവം ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം റഷ്യൻ വിപ്ലവം റഷ്യൻ ചക്രവർത്തിമാരുടെ വംശം റൊമനോ വംശം റഷ്യൻ ചക്രവർത്തിമാരുടെ വംശം അല്ലെങ്കിൽ സർ ചക്രവർത്തിമാരുടെ വംശം റൊമാനോവ് വംശം കാറൽ മാർക്സും ഫ്രെഡറിക് ഏങ്കൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിത മാർക്സിസം കാറൽ മാർക്സും ഫ്രെഡറിക് ഏങ്കൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിത മാർക്സിസം ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നതും എന്തിന്റെ ആശയങ്ങളാണ് മാർക്സിസം ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണം എന്നതും എന്തിൻ്റെ ആശയങ്ങളാണ് മാർക്സിസം മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി റഷ്യയിലെ ഏകാധിപത്യ ഭരണത്തിനെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി റഷ്യയിലെ ഏകാധിപത്യ ഭരണത്തിനെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ രണ്ട് വിഭാഗങ്ങൾ മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ രണ്ട് വിഭാഗങ്ങൾ മെൻഷെവിക്കുകൾ ബോൾഷെവിക്കുകൾ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് ലെനിൻ ട്രോഡ്സ്കി ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തവരാണ് ലെനിൻ ട്രോട്സ്കി എന്നിവർ മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ വിപ്ലവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ വിപ്ലവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപത് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപത് റഷ്യൻ വിപ്ലവ കാലഘട്ടത്തിൽ സമരങ്ങൾ നടത്താനായി രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘങ്ങൾ അറിയപ്പെട്ട പേര് സോവിയറ്റുകൾ റഷ്യൻ വിപ്ലവ കാലഘട്ടത്തിൽ സമരങ്ങൾ നടത്താനായി രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘങ്ങൾ അറിയപ്പെട്ട പേര് സോവിയറ്റുകൾ സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി രൂപീകരിച്ച നിയമനിർമ്മാണ സഭ ദ്യൂമ സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി രൂപീകരിച്ച നിയമനിർമ്മാണ സഭ ദ്വ്യൂമ റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ഭരണാധികാരി നിക്കോളാസ് രണ്ടാമൻ റഷ്യൻ വിപ്ലവ സമയത്തെ ഭരണാധികാരി നിക്കോളാസ് രണ്ടാമൻ നിക്കോളാസ് രണ്ടാമന് അധികാരം നഷ്ടമായ യുദ്ധം ഫെബ്രുവരി വിപ്ലവം നിക്കോളാസ് രണ്ടാമന് അധികാരം നഷ്ടമായ യുദ്ധം ഫെബ്രുവരി വിപ്ലവം ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് ആരുടെ നേതൃത്വത്തിലാണ് റഷ്യയിൽ താൽക്കാലിക ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് അലക്സാണ്ടർ കെരൻസ്കി ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് ആരുടെ നേതൃത്വത്തിലാണ് റഷ്യയിൽ താൽക്കാലിക ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് അലക്സാണ്ടർ കെരൻസ്കി ഫെബ്രുവരി വിപ്ലവം നടന്ന മാസം മാർച്ച് ഫെബ്രുവരി വിപ്ലവം നടന്ന മാസം മാർച്ച് വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ മുഴുവൻ അധികാരവും സോവിയറ്റുകൾക്ക് അഭിപ്രായപ്പെട്ട റഷ്യൻ നേതാവ് ലെനിൻ വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ മുഴുവൻ അധികാരവും സോവിയറ്റുകൾക്ക് അഭിപ്രായപ്പെട്ട റഷ്യൻ നേതാവ് ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ നടത്തിയ സായുധ കലാപം ഏതു പേരിൽ അറിയപ്പെടുന്നു ഒക്ടോബർ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ നടത്തിയ സായുധ കലാപം ഏതു പേരിൽ അറിയപ്പെടുന്നു ഒക്ടോബർ വിപ്ലവം ഒക്ടോബർ വിപ്ലവത്തിന്റെ മറ്റൊരു പേര് ബോൾഷെവിക് വിപ്ലവം ഒക്ടോബർ വിപ്ലവത്തിന്റെ മറ്റൊരു പേര് ബോൾഷെവിക് വിപ്ലവം ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന നേതാവ് ലെനിൻ ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന നേതാവ് ലെനിൻ റഷ്യൻ വിപ്ലവത്തിന്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് ലെനിൻ റഷ്യൻ വിപ്ലവത്തിന്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് ലെനിൻ സോവിയറ്റ് യൂണിയന്റെ ശില്പി ലെനിൻ സോവിയറ്റ് യൂണിയന്റെ ശില്പി ലെനിൻ സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കറുപ്പ് യുദ്ധം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ചൈനയും ബ്രിട്ടനും കറുപ്പ് യുദ്ധം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ചൈനയും ബ്രിട്ടനും അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ പ്രഖ്യാപിച്ച നയം തുറന്ന വാതിൽ നയം അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയം തുറന്ന വാതിൽ നയം ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന രാജവംശം മഞ്ജു വംശം ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന രാജവംശം വംശം ബോക്സർ കലാപം നടന്ന വർഷം ആയിരത്തി ബോക്സർ കലാപം നടന്ന വർഷം ആയിരത്തി മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവം മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് സൺ സൺയാട്സൺ ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് സൺ സൺയാട്സൺ ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് സൺയാട്സൺ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് സൺയാട്സൺ ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയ നേതാവ് സൺയാട്സൻ ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയ നേതാവ് സൺയാട്സൺ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാവോ സേത്തും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാവോ സേത്തും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയത് മാവോ സേത്തും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയത് മാവോ സേത്തും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്ന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്ന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചത് മാവോ സേത്തും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചത് മാവോ സേത്തും